എത്രയും സ്നേഹമുള്ള എല്ലാവരോടും ഞങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ പേര് സന്ധ്യ ഞങ്ങളുടെ അമ്മ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ വിട്ട് യാത്രയായി ഇന്നും അതൊരു സ്വപ്നമാണെന്നേ ഞങ്ങൾക്ക് കരുതാൻ സാധിച്ചിട്ടുള്ളൂ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ആശ്വസിപ്പിച്ച എല്ലാവരോടും നന്ദി എഴുപത് വർഷക്കാലം ഈ ഭൂമിയിൽ അമ്മയ്ക്ക് ദൈവം ആയുസ് കൊടുത്തു അമ്മയുടെ കൂടെ ജീവിച്ച് ഞങ്ങൾക്ക് കോതി തീരും മുൻപേ ദൈവം അങ്ങ് കൊണ്ടുപോയി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ പുനർജനിക്കാൻ സാധിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഞങ്ങളുടെ അമ്മ ചെറുപ്പം മുതലേ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു കുറവും വരുത്താതെ ഞങ്ങളെ വളർത്തി ഞങ്ങൾ വലുതായപ്പോഴും മരണം വരെ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്കും അമ്മ സാധിച്ചു തന്നിരുന്നു ഞങ്ങളെല്ലാവരും നന്നായി കാണാൻ അമ്മ എന്നും ആഗ്രഹിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അതുപോലെ എന്നും ഞങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ സ്വരത്തിൽ അമ്മ അറിഞ്ഞിരുന്നു ഒരു അമ്മ എന്നതിലുപരി ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ വഹിച്ചിരുന്നത് അമ്മയായിരുന്നു അപ്പോൾ അമ്മയുടെ ശാരീരിക വേദനകൾ അമ്മ മറന്നിരുന്നു ഞങ്ങളുടെ ഫോൺ വിളികൾ എന്നും കാത്തിരുന്നു ഞങ്ങളുടെ നാട്ടിലേക്കുള്ള വരവ് എന്നും അമ്മ കൊതിയോട് നോക്കിയിരുന്നു ചിലപ്പോൾ തോന്നും ദൈവത്തിന് അസി തോന്നി കൊണ്ടുപോയതാണോ എന്ന് എന്നും ഏത് കാര്യവും പുഞ്ചിരിയോട് അമ്മ നേരിട്ടിരുന്നു അമ്മ പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു വീടിനു ചുറ്റും പൂക്കൾ കൊണ്ട് നിറച്ചു അമ്മ എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടും കോൺഫിഡൻറ്റും ആയിരുന്നു അമ്മയുടെ എനർജിയായിരുന്നു ഞങ്ങളുടെ ബലം പപ്പായുടെ എല്ലാ കാര്യത്തിലും അമ്മ ശ്രദ്ധിച്ചിരുന്നു പപ്പായക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അമ്മ അത് പരിഹരിക്കും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്ക് അറിയ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അമ്മയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ തോറ്റു അമ്മ പോയപ്പോൾ ഞങ്ങൾ തളർന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു പോയി എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരു ആയുസ്സിൽ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക വേദനകൾ അമ്മ അനുഭവിച്ചു നാട്ടിൽ എത്തി അമ്മയും കൊണ്ട് ആംബുലൻസിൽ പോയപ്പോൾ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ബെറ്ററായി വീട്ടിൽ പോകാൻ സാധിക്കുമെന്ന് വീട്ടിൽ പോകണമെന്ന് അമ്മ പപ്പായോട് പറഞ്ഞല്ലോ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങളെ വിളിച്ചത് എന്തിനാണെന്ന് അമ്മയ്ക്ക് ഞങ്ങളോട് പറയാൻ പറ്റിയില്ലല്ലോ ആരോടും യാത്ര പറയാനും പറ്റിയില്ല അതിനു മുൻപേ അവർ വെൻ്റിലേറ്ററിൽ ഇട്ടല്ലോ ശരീരം മുഴുവൻ അവർ സൂചികൾ ഇട്ടപ്പോഴും ഞങ്ങളെല്ലാവരും ഐ സിയുടെ മുന്നിലിരുന്ന് വിഷമിച്ചു അമ്മയുടെ ശരീരത്തിൽ അവർ തന്ന വേദന ഞങ്ങളുടെ മനസ്സിൽ ഏറ്റു വെൻ്റിലേറ്റർ കിടക്കുമ്പോഴും ഞങ്ങൾ വന്ന് പറയുന്നത് അമ്മ കേട്ടിരുന്നു ഞങ്ങളുടെ കൂടെ വരുവാൻ അമ്മ കൊതിച്ചിരുന്നു ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് അമ്മ ഞങ്ങൾക്കും പപ്പായ്ക്കും പ്രതീക്ഷ നൽകി അമ്മയെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ സന്തോഷിപ്പിക്കുവാനായി പപ്പായും ചേച്ചിയും അനിയത്തേയും വീട് മുഴുവൻ വൃത്തിയാക്കി അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസാകുമല്ലോ എന്ന് കരുതി ഈശോയുടെ അടുത്തേക്ക് പോകാൻ അമ്മ തീരുമാനിച്ച് ഞങ്ങളെ തനിച്ചാക്കി യാത്രയായല്ലോ വേദനകൾ ഒന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് ഞങ്ങളെല്ലാവരും അമ്മയുടെ ചുറ്റിനു നിന്നതും അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നതും അമ്മ കണ്ടു കാണുമല്ലോ പപ്പായെ ഞങ്ങളുടെ കയ്യിൽ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് ആണല്ലോ അമ്മ പോയത് അമ്മയ്ക്ക് ചെയ്തു തീർക്കാൻ ഇനി ഒരുപാടുണ്ടായിരുന്നു അമ്മയില്ലാതെ ഇനി ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് മറ്റുള്ളവരുടെ അമ്മമാരെ കാണുമ്പോൾ ഞങ്ങൾക്കും വിഷമമാണ് സ്വർഗത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥിയാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ മരിക്കുമ്പോൾ ഈശോയും മാതാവിനോടും കൂടെ ഞങ്ങളെ കൊണ്ടുപോകുവാൻ അമ്മയും വരുമല്ലോ എന്ന സന്തോഷം ഇന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ച അമ്മയ്ക്ക് ഒരുപാട് നന്ദി അമ്മ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയെ സ്നേഹിച്ച എല്ലാവരോടും നന്ദി അമ്മ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദിയുടെ ഒരുപാട് പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ എബ്രഹാം സ്വപ്ന സന്ധ്യ സൗമ്യ ജസ്റ്റിൻ താങ്ക് യു സോ മച്ച്